മെഗാ തിരുവാതിരയിലൊന്നും അവസാനിക്കുന്നതല്ല CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ വിവാദങ്ങൾ. സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയത്. രണ്ടാം പിണറായി സർക്കാർ പോരാ എന്നും മന്ത്രി ഓഫീസുകളുമായി ബന്ധപ്പെടാൻ പോലും ആകുന്നില്ല എന്നുമുള്ള വിമർശനമാണ് ഉയർന്നത്. ആഭ്യന്തര ആരോഗ്യ വകുപ്പുകളിൽ വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിനിധികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പരാജയമെന്ന ആക്ഷേപവും ഉന്നയിച്ചിട്ടുണ്ട്. അനൂപ് ബാലചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. അനു, മറ്റൊരു ജില്ലാ സമ്മേളനങ്ങളും കാണാത്ത വിധം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഡയറക്റ്റായി വിമർശിക്കുന്നു. ആഭ്യന്തര ആരോഗ്യ വകുപ്പുകൾ വലിയ പരാജയമാണെന്ന് പറയുന്നു. എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ശാലിനി, ഗുഡ് മോർണിംഗ്. സാധാരണ ഒരു പ്രവർത്തകരുടെയും താഴേക്കടയിലുള്ള പ്രാദേശിക നേതാക്കളുടെയൊക്കെ തന്നെ ഒരു വികാരം, പ്രതിഷേധം, അതൊക്കെ തന്നെയാണ് ഈ സമ്മേളനങ്ങളിൽ പ്രതിഫലിക്കുന്നത്. എന്നാൽ ഈ ജില്ലാ സമ്മേളനത്തിൽ തിരുവനന്തപുരത്തും ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനം തുടരുകയാണ്. മുൻ ജില്ലാ സമ്മേളനങ്ങളിൽ, മറ്റ് ജില്ലകളിലെ സമ്മേളനങ്ങളിൽ കോടിയേരി അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രതിനിധി എത്രയൊക്കെ മറുപടി പറഞ്ഞാലും അതിനൊന്നും പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കൾ പിന്തിരിയുന്നില്ല. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട വിമർശനമായി ഉയർന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഏകോപനം. സാധാരണ പാർട്ടിക്കാരൊക്കെ തന്നെ ഒരു വിഷയമായി പോയി കഴിഞ്ഞാൽ അത് മന്ത്രി ഓഫീസുകളിലാണെങ്കിൽ കൂടിയും ആരുടെയെങ്കിലുമൊക്കെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് വരുന്നു എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം അവർ നേരിടുന്നുണ്ട്. സാധാരണ ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുത്താണ് പാർട്ടി നേതാക്കൾ ഓഫീസുകളിലേക്ക് എത്തുന്നത്. എന്നാൽ അതിനെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുന്നതിലെ വേദന അവർ പങ്കുവെക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിമർശിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിചിത്രമായ ഒരു താരതമ്യം, ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാർ പോരാ, അങ്ങനെ ഒരു വിമർശനം വന്നിട്ടുണ്ട്. ഈ വിമർശനമൊക്കെ തന്നെ വരുമ്പോൾ ഏറ്റവും പ്രധാനം പോലീസിലെ വീഴ്ചകളാണ്. പോലീസിലൊക്കെ തന്നെ സാധാരണ ഒരു RSS-കാരനും CPM-കാരനും നമ്മൾ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ RSS-കാരന് ചെറിയ വകുപ്പിൽ കേസെടുക്കുകയും എന്നാൽ CPM-കാരനാണ് പോകുന്നതെങ്കിൽ 2 കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ 307 വകുപ്പെടുത്ത് കേസെടുക്കുന്ന ഒരു സാഹചര്യം നേരിടുന്നു തുടങ്ങിയ വിമർശനങ്ങൾ ഉയരുന്നു. ജില്ലാ നേതൃത്വത്തിലെ പ്രമുഖർ പോലും പോലീസ് സ്റ്റേഷനിൽ ഇടപെട്ടാൽ ഒന്നും നടക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. സാധാരണ ജനങ്ങളിൽ നിന്നും പോലീസ് സ്റ്റേഷൻ അകലുകയാണ്. ഈ ആഭ്യന്തര വകുപ്പ്, ഒപ്പം തന്നെ ആരോഗ്യ വകുപ്പ്, ദേശീയ തലത്തിൽ വലിയ പുരസ്കാരങ്ങൾ, അവാർഡൊക്കെ കിട്ടുന്നുണ്ട്. എന്നാൽ നാട്ടിൽ ജനങ്ങളോട് ചോദിച്ചാൽ അവർക്ക് അഭിപ്രായം മറിച്ചായിരിക്കും. കാര്യം അത്രമാത്രം സാധാരണക്കാരിൽ നിന്നും ഈ വകുപ്പുകൾ അകന്നു പോകുന്നുണ്ടോ എന്ന വിമർശനം വരുന്നുണ്ട്. ആരോഗ്യ വകുപ്പിനെതിരെ ശക്തമായ വിമർശനം നിരവധി ഏരിയ കമ്മിറ്റികൾ ഉയർത്തി. നെയ്യാറ്റിങ്കര, കോവളം, ഒപ്പം തന്നെ നേമം തുടങ്ങിയ ഏരിയ കമ്മിറ്റികളൊക്കെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം, ആരോഗ്യ വകുപ്പിനെതിരെ വിമർശനം ഉയർത്തി. ആശുപത്രികളിൽ സൗകര്യം മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. ഫോൺ വിളിച്ചാൽ പോലും പലരുമായും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല തുടങ്ങിയ വിമർശനം ഉയർത്തുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ടത് ഈ എതിരാളികൾ ഉയർത്തുന്ന വിമർശനം എന്ന രീതിയിൽ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഉയർത്തിക്കൊണ്ടുവന്നൊരു വിമർശനമാണ് കേരളയിലുമായി ബന്ധപ്പെട്ട്. ഇതിൻ്റെ കേരളയിൽ പ്രമേയം ജില്ലാ സമ്മേളനത്തിൽ പാസ്സാക്കിയിരുന്നു. കേരളയിൽ മുഖ്യമന്ത്രിക്കും മരുമകനും പണം തട്ടാനുള്ള ഒരു പദ്ധതിയാണ് എന്ന് BJP പ്രചരിപ്പിക്കുന്നുണ്ട്. അതിന് കൃത്യമായൊരു പ്രതിരോധം, മറുപ്രചരണമൊക്കെ തന്നെ പാർട്ടി ആവിഷ്കരിക്കണം. ആരെങ്കിലുമൊക്കെ വിവാദമാക്കുമ്പോൾ ലഘുലേഖയുമായി ഇറങ്ങേണ്ടതായിരുന്നില്ല. തുടക്കം മുതൽ തന്നെ കേരളയിൽ വലിയൊരു പ്രചരണം തുടങ്ങേണ്ടിയിരുന്നു എന്ന ഒരു വിമർശനം, ഒരുപക്ഷെ കേരളയിൽ അനുകൂലമായ ഒരു സമീപനം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധികൾ ഉയർത്തിയതും ശ്രദ്ധേയമായി. കോട്ടയത്തും സ്ഥിതി വ്യത്യസ്തമൊന്നും അല്ല. ഏറ്റവും ഒടുവിൽ പട്ടികജാതി ഫണ്ട് വെട്ടിപ്പിൽ മുഖ്യമന്ത്രി നല്ല തുറന്നടിച്ചതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. പ്രാദേശിക നേതാക്കൾ ഉൾപ്പെട്ടത് പണത്തോടുള്ള നേതാക്കളുടെ ആർത്തി സാധാരണ DYFI തലത്തിലെ നേതാക്കൾ മുതൽ തന്നെ തുടങ്ങുന്നു. അതിൽ ശക്തമായ ജാഗ്രതയും ശ്രദ്ധയും വേണമെന്ന് പറയുന്നു. അത്തരം കാര്യങ്ങൾ വച്ച് പൊറിപ്പിക്കില്ല. പട്ടികജാതി ഫണ്ട് വെട്ടി പേഷ്യന്റ് ന്യൂസ് കൂടി പുറത്തുകൊണ്ടുവന്നൊരു വാർത്തയാണ്. സാധാരണ പട്ടികജാതി കുടുംബങ്ങളിലേക്കുള്ള പഠനമുറി കിട്ടുന്നതിനും ഒപ്പം തന്നെ മറ്റ് വിവാഹ സഹായങ്ങൾക്കൊക്കെ തന്നെയുള്ള ഫണ്ട് വെട്ടിപ്പിൽ പല DYFI നേതാക്കളുടെയും, ഒരു പ്രധാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ പേര് വരെ ഉയർന്ന് കേട്ടിരുന്നു. പോലീസ് പരാതികളിലും അന്വേഷണത്തിലും ആ പേര് വന്നില്ലെങ്കിലും പാർട്ടി തലത്തിൽ ആ പേര് ഉയർന്നിട്ടുണ്ട്. അത് മുഖ്യ സമ്മേളന വേദിയിൽ പരാമർശിച്ചത് മറ്റ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമുള്ള മുന്നറിയിപ്പായി.